സിനിമയാണോ നിങ്ങളുടെ സ്വപ്നം? ഗ്ലോബൽ അക്കാദമി നൽകുന്ന UGC അംഗീകൃത സർട്ടിഫൈഡ് കോഴ്സ് ഇൻ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആൻഡ് ഫിലിം ഡയറക്ഷൻ പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ ഉറപ്പാക്കൂ. നിങ്ങളുടെ വീടുകളിലെ ഗേറ്റ് റിമോട്ട് കൺട്രോളിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും തുറക്കുവാൻ റെഡ്വുഡ്സ് ഗേറ്റ് ഓട്ടോമേഷൻ. കുറുപ്പ് യാതൊരു തരത്തിലും നമ്മൾ കുറുപ്പ് എന്ന് പറയുന്ന വ്യക്തിയെ ഗ്ലോറിഫൈ ചെയ്യുകയോ അയാളെ അല്ല നമ്മൾ കാത്തിരിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. കുറുപ്പ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നത് ദുൽഖറിനെയാണ്. അയാളൊരു ആക്ടറാണ്, അയാൾക്ക് പല പല ക്യാരക്ടേഴ്സ് ചെയ്യേണ്ടേ. നെഗറ്റീവ് ക്യാരക്ടറാണെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ക്യാരക്ടർ. അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറാണത്. അങ്ങനെയാണ് ആ ക്യാരക്ടർ സ്കെച്ച് കൊടുത്തിരിക്കുന്നത്. ബീസ്റ്റിൻ്റെ അപ്ഡേറ്റ് ഒന്നും പറയാൻ പറ്റില്ല. ബീസ്റ്റ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. ബീസ്റ്റ് ഞങ്ങളൊക്കെ ഒരു കുടുംബമാണ്. മമ്മൂക്ക് ഞാനൊക്കെ കരയിൽ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ലായിരുന്നു. ഞങ്ങൾ കടലിൽ പോയിട്ട് ഒരു പടം. നല്ല റെസ്പോൺസാണ് എടുക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ക്യാരക്ടർ. നെഗറ്റീവ് ക്യാരക്ടറാണെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ക്യാരക്ടർ. അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറാണത്. അങ്ങനെയാണ് ആ ക്യാരക്ടർ സ്കെച്ച് കൊടുത്തിരിക്കുന്നത്. ഇല്ല, നമ്മളല്ല കൊല്ലുന്ന ആൾക്കാർ. നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. കുറുപ്പ് യാതൊരു തരത്തിലും നമ്മൾ കുറുപ്പ് എന്ന് പറയുന്ന വ്യക്തിയെ ഗ്ലോറിഫൈ ചെയ്യുകയോ അയാളെ അല്ല നമ്മൾ കാത്തിരിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. കുറുപ്പ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നത് ദുൽഖറിനെയാണ്. അത് യാതൊരു വ്യത്യാസവും ദുൽഖറിനെ സംബന്ധിച്ച് ദുൽഖറിൻ്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് മൂവി മലയാളത്തിൽ. വലിയൊരു വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പല സിറ്റുവേഷനിലും ഇത് OTT ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം തിയേറ്റേഴ്സ് എന്നാ ഓപ്പൺ ചെയ്യണമെന്ന് അറിയില്ല, ആളുകൾക്ക് എന്ന് ഇവിടെ എത്തിപ്പെടാൻ പറ്റുമെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ നമ്മളും പല പ്രാവശ്യം വിചാരിച്ചു. ശ്രീനാഥ് ആദ്യം മുതലേ പറയുന്നത് തിയേറ്ററിലെ റിലീസ് ചെയ്യും. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ ശ്രീനാഥിൻ്റെ കയ്യിൽ നിന്നും ഇത് വിട്ടുപോകും അത്. അപ്പോൾ അങ്ങനെ OTTയിൽ റിലീസ് ചെയ്യേണ്ടവർ OTTയിൽ പടം കാണേണ്ടവരും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നതും തിയേറ്ററിൽ ഇറങ്ങാനുള്ള എല്ലാം ഒത്തു വന്നത്. അപ്പോൾ പിന്നെ അതിനൊരു റിസ്ക്കല്ല. അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കാര്യമാണ് ഇപ്പോൾ നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ ക്യാരക്ടറിൽ എൻഡ് പൊസിഷനിൽ അങ്ങനെ കയറി വന്നിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. ആ ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര ബുദ്ധിപരമായിട്ടൊന്നുമല്ല കണ്ടുപിടിക്കപ്പെടുന്നത്. വളരെ ആകസ്മികമായും അല്ലെങ്കിൽ ഫോറൻസിക് അല്ലെങ്കിൽ നമ്മുടെ സൈബറിൻ്റെ കഥയാണല്ലോ പറയുന്നത്. അവരുടെ സഹായത്തോടു കൂടിയും എന്നാൽ കണ്ടുപിടിക്കപ്പെടുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. അതിലൊരു അമാനുഷികതയും ഇല്ല. വളരെ നാച്ചുറലായിട്ടുള്ള സാധനം. അങ്ങനത്തെ സാധനങ്ങൾ നമുക്കിപ്പോഴും കിട്ടിയെന്ന് വരില്ല. സിനിമയാകുമ്പോൾ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള കേസ് അന്വേഷണ രീതിയൊക്കെ ഉണ്ടാവും. ഇത് വളരെ നാച്ചുറലായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. സിനിമ ചെയ്യാൻ പോയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല. ആ സമയത്താണ് റഹ്മാൻ ഒരു ദിവസം വിളിച്ചിട്ട് പറയുന്നത് നമുക്കൊരു പടം ഷൂട്ട് ചെയ്യാം. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല, നമുക്കൊരു ഫ്ലാറ്റിൻ്റെ അകത്ത് നമുക്ക് എല്ലാവരും കൂടി ഇരുന്നിട്ടൊരു പടം ഷൂട്ട് ചെയ്യാം. അപ്പോൾ കൊള്ളാം. നമ്മൾക്ക് ചെയ്യാനുള്ള സാധനം നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അന്നത്തെ ഒരു നമ്മുടെ ഒരു സ്വാതന്ത്ര്യം തന്നെയായിരുന്നു. പുറത്തിറങ്ങാനും നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനും പറ്റാതിരുന്ന ആ കാലഘട്ടത്തിൽ കുരുതിയിൽ ഇതും ഇതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒരു വീടിൻ്റെ അകത്ത്. എല്ലാം പൃഥ്വിരാജ്, മമ്മൂക്കായ, മുരളി ഗോപി എന്ന് പറയുന്ന ഇത്രയും ആൾക്കാരുടെ കൂടെ എങ്ങനെയായിരിക്കും ഒരു സ്പേസിൽ നിന്നുകൊണ്ട്. അതിനു മുന്നേ ഇവരായിട്ടുള്ള പടം ചെയ്യുമ്പോഴും എല്ലാവർക്കും വെവ്വേറെ സീനുകളും വെവ്വേറെ ലൊക്കേഷൻസും അങ്ങനെയായിട്ടുള്ള പടങ്ങളാണല്ലോ. ഇതെങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരു സ്പേസിൽ വരുമ്പോൾ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക? എന്തായിരിക്കും നമ്മുടെ സ്പേസ്? ആ സ്പേസിനെ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം? ഇതിനെല്ലാത്തിനെയും പഠിക്കാൻ പറ്റിയ ഒരു സ്പേസായിരുന്നു. ഇതിഹാസം ഒരേ പടത്തിൽ ആണും പെണ്ണും ആയിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നു. ഒരു വ്യക്തിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒരു പടത്തിൽ അഭിനയിക്കാൻ ഇപ്പോഴും കിട്ടില്ല അവസരം. എനിക്ക് ഏകദേശം ഒരു 18 വയസ്സുള്ള ഈ 18 വർഷം വരെ എത്തിയതിലാണ് ഡ്രീം. നമ്മൾ വിചാരിക്കും ആദ്യം ഒരു പടം അഭിനയിച്ചാൽ മതിയെന്ന്. പക്ഷേ 60ഉം 70ഉം പടം കഴിഞ്ഞിട്ടും നമുക്ക് എവിടേക്കും എത്തുന്നില്ല, മനസ്സിലായ? അതപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്നതുമായിട്ടുള്ള സ്ഥാനത്തിലേക്ക് നമ്മൾ അത്ര പെട്ടെന്നൊന്നും എത്തില്ല. അതിലേക്കുള്ള യാത്രയാണ് രസകരം. ഞാൻ ഇതിഹാസ കോമഡി ക്യാരക്ടറായിരുന്നല്ലോ. പിന്നെ ഗോദയിൽ ഒരു സീക്വൻസിൽ ഹ്യൂമർ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റൈലിൽ ഒരു സീക്വൻസിൽ ഹ്യൂമർ ചെയ്യുന്നുണ്ട്. പിന്നെ അടിയിൽ കുറച്ച് ഫണ്ണായിട്ടുള്ള പടമാണ്.
ബീസ്റ്റിൻ്റെ അപ്ഡേറ്റ് ഒന്നും പറയാൻ പറ്റില്ല, ബീസ്റ്റ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. ബീസ്റ്റ് അവിടെ നിന്ന് ആക്ച്വലി അതിൻ്റെ മാനേജർ ബാല എന്ന് പറഞ്ഞൊരു മാനേജറാണ് നമ്മൾ ആദ്യം വിളിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ കോ ഡയറക്ടർ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്, ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, ഇത്ര ദിവസം വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കോ ഡയറക്ടറിനായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കഥാരീതികളെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഡയറക്ടറിനെ കാണാനായിട്ട് ചെന്നൈ പോയി, അവിടെ കണ്ട് മീറ്റ് ചെയ്തു. ഇപ്പോൾ അവസാനിച്ച് ഏകദേശം എൻ്റെ പോഷൻ ഭീഷ്മപർവ്വത്തിൻ്റെ എഡിറ്റും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ തന്നെ. ഓക്കെ, അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളൊക്കെ ഒരു കുടുംബമാണ് മമ്മൂക്ക ഞാനൊക്കെ. ഡിക്യുന്ന് പറയുമ്പോൾ എനിക്ക് മമ്മൂക്ക തന്നെ പെട്ടെന്ന് ഓർമ്മ വരും. ഡിക്യുവിനായിട്ട് എല്ലാം വളരെ നല്ല മൂമെൻറ്റ്സാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ തമ്മിൽ അധികം സംസാരിച്ച് ഇപ്പോഴാണ് കുറിപ്പ് എൻ്റെ പ്രൊമോഷൻ സമയത്താണ് കുറച്ച് കൂടുതൽ നേരമൊക്കെ സംസാരിച്ച് ഇരിക്കാനൊക്കെ തുടങ്ങിയത്. മമ്മൂക്കാരനെ കുറിച്ച് എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന കാര്യം കിങ് ഒക്കെയാണ്. എനിക്ക് ആദ്യം ഓർമ്മ വരിക കിങ്, വടക്കൻ വീരഗാഥ, ന്യൂഡൽഹി, കൗരവർ, ധ്രുവം, പിന്നെ മോഹൻലാലിൻ്റെ കല്യാണത്തിന് മമ്മൂക്ക വന്നൊരു സ്റ്റൈല്, അതെനിക്ക് എപ്പോഴും ഏറ്റവും മമ്മൂക്കയുടെ അടുത്ത് പറയും. ആ ജുബയൊക്കെ ഇട്ട് അത്രയും അത് ഭയങ്കര സ്റ്റൈലായിട്ടുള്ള ഒരു സംഭവം. കമൽ സാറിനെ കുറിച്ച് ആദ്യമേ എനിക്ക് ഓർമ്മ വരുന്നത് ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന് പറയുന്ന ചിത്രം. മോഹൻലാലിൽ ലാസ്റ്റ് ഓടക്കുഴലും പിടിച്ച് മരിച്ചു കിടക്കുന്നു, അത് ഒരു തരത്തിൽ നമ്മൾ സഹിക്കാൻ പറ്റാത്ത കാഴ്ചയായിരുന്നു. ആഷിക് കപൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സമയങ്ങളിൽ ഒരുപാട് ഞാനും ആഷിക്കും സുഗീതും ഒക്കെ ഒരേ കാലഘട്ടത്തിൽ കമൽ സാറിൻ്റെ അസിസ്റ്റൻസ് ആയിട്ട് വന്നു. ആഷിഖാണ് പിന്നെ എന്നെ എറണാകുളത്തേക്ക് കൊണ്ടുവരുന്നതും ആഷിഖിൻ്റെ പരസ്യങ്ങളിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നതും പിന്നെ ആഷിഖ് പടം ചെയ്യാൻ തുടങ്ങുമ്പോൾ കൂടെ നിർത്തിയതും അസോസിയേറ്റ് ആക്കിയതും ഒക്കെ. സോഫിക്ക ഞങ്ങൾക്ക് അന്നേറസൂണിൽ ഒരുപാട് ഓർമ്മകളുണ്ട് ഈ ഫോട്ടോ വെച്ച് ആയിട്ട് ബന്ധപ്പെട്ട്. അതായത് ഞങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരുന്നല്ലോ, ഞങ്ങൾക്കൊരു പടം ചെയ്യാൻ കിട്ടുന്നു, ഒരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടുന്നു എന്നൊക്കെ പറയുന്നു. അത് രാജീവ് രവി എന്ന് പറയുന്ന ഒരു ക്യാമറമാൻ മലയാളത്തിൽ പടം ചെയ്യാൻ വരുമ്പോൾ നമ്മളതിൽ അഭിനയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തേർഡ് വേൾഡ് ബോയ്സ് എന്ന് പറഞ്ഞൊരു പടം അതിനുശേഷം നമ്മൾ ഷൂട്ട് ചെയ്തത് ബാസിയും ഒക്കെ ഉണ്ട്. ആ സമയത്ത് ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ടി വിയിൽ സിനിമകളുടെ പേര് പറയുമ്പോൾ നമ്മൾ അഭിനയിച്ച പടങ്ങളുടെ പേരൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും എടാ ഓണത്തിനൊക്കെ നമ്മുടെ പടങ്ങളാണ് ടി വിയിൽ. രാജീവേട്ടനെ ഓർക്കുമ്പോൾ അന്നേ റസൂല് എപ്പോഴും എനിക്ക് ഓർമ്മ വരും. അവൻ്റെ ഫഹദ് തന്നെയായിട്ട് ഞാൻ കാറിൽ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു കൊട്ടേഷൻ ചെയ്യുന്നുണ്ട് അന്നേ റസൂല്. അപ്പോൾ ഒരാളെ വെട്ടുന്നുണ്ട്, ആ വെട്ടുന്ന സീന് എടുക്കുന്നതിന് മുന്നേ രാജീവേട്ടൻ എപ്പോഴും എനിക്ക് ഓർമ്മ വരും. രാജീവേട്ടൻ മുതൽ അവൻ ആ ഊർജിൻ്റെ കൊടുക്കണ്ട, നമുക്കൊരു വെട്ടിക്കളയാണ് ഡമ്മി കൊടുത്താൽ മതി. മലയാളത്തിൽ നമ്മൾ 2019 റിലീസാവാൻ ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും അവസാനമായിട്ട് ചെയ്തത് ഭീഷ്മപർവ്വവും 12 എന്ന് പറഞ്ഞ ഒരു ചിത്രവും ബീസ്റ്റ്. അടി ഒരുവിധം എല്ലാം പരിപാടിയും കഴിഞ്ഞ് ലാസ്റ്റ് ഫൈനൽ മിക്സും പരിപാടിയൊക്കെ ആയിട്ട് കാത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് അടിത്തട്ടെന്ന് കൊണ്ട് കടലിൽ പോയിട്ട് ഞങ്ങളൊരു പടം ചെയ്തു, കടലിൽ മാത്രം. കരയിൽ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ലായിരുന്നു, ഞങ്ങൾ കടലിൽ പോയിട്ടൊരു പടം ചെയ്തു. ദുൽഖറിനെ ഇഷ്ടമുള്ള ആളുകൾ ദുൽഖറിൻ്റെ പടം, അത് ഏത് ക്യാരക്ടറാണെങ്കിലും കാത്തിരിക്കുന്നു.